സുമിത്രയുമായി. ആൾറെഡി ചിലർ പൊരുത്തക്കേടക്കുള്ള പ്രസാദിന്. അതൊരു ചാൻസായി. അയാൾ യമുനയുമായി അടുപ്പത്തിലായി. പക്ഷേ യമുനിക്കിപ്പോ ഈ ബന്ധത്തിൽ നിന്നും ഒഴിയണമെന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ വെറും തോന്നലല്ലേ? അല്ല ശരിക്കും. എന്നിട്ടാണോ യമുന അയാൾ വിളിച്ചപ്പോ പോയിരിക്കുന്നത്? അത് പ്രസാദേട്ടനുമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാ, പിരിയാനാ. പക്ഷെ കേട്ടെടുത്തോളാം, അയാൾ അതിന് സമ്മതിക്കൂ. യമുന അസ്ഥി പിടിച്ചിരിക്കുകയല്ലേ. ഇറ്റ് ഇസ് നോട്ട് ലവ്, ഇറ്റ് ഇസ് ഇൻഫാച്വേഷൻ. രക്ഷപ്പെട്ടു പോരാൻ ലേശം ബുദ്ധിമുട്ടാ മോളെ. അഥവാ യമുന ബോൾഡായി കാര്യം പറഞ്ഞ് തിരിച്ചു പോന്നാൽ അയാളുടെ അടുത്ത സ്റ്റെപ്പ് എന്താവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യൂ ചായ? നമുക്കിതിലൊന്നും ചെയ്യാനില്ല, കാരണം നമ്മളതിൽ കക്ഷികളെ അല്ല. എന്നാലും അവളുടെ കാര്യം ഓർക്കുമ്പോ വല്ലാത്തൊരു ടെൻഷൻ. അവൾക്ക് എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാവും? വരട്ടെ, കാത്തിരുന്ന് കാണാം. ചിലപ്പോ പ്രശ്നം വളരെ സിമ്പിളായി തീരാനും മതി. അത് മതിയായിരുന്നു. അയ്യോ ബാബു. ആരത്? യമുനയുടെ ബ്രദറാ. അവളെ തേടിയുള്ള വരവായിരിക്കും. അവള് പ്രസാദേട്ടിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രശ്നവും. ആ ഇച്ചാനൊരു കാര്യം ചെയ്യും, ഞാൻ യമുനയും കൊണ്ട് പുറത്തു പോയിരിക്കാന്ന് പറ. നീ ഇവിടെ എങ്ങനെ ഫുൾ സൈസിൽ നിൽക്കുമ്പോൾ? ഞാൻ അകത്തിരുന്നോളാം. പ്ലീസ് ഇച്ചായ ചെല്ല്. ജിമ്മി, സ്റ്റോപ്പ് ഇറ്റ്. ആരാ? ഞാൻ ബാബു, ആനച്ചിച്ചിയുടെ ഫ്രണ്ട്, യമുനയുടെ അനിയനാ. ഓ വരൂ, അകത്തേക്ക് ഇരിക്കാ. ഇരിക്കുന്നില്ല, കുറച്ച് തിരക്കുണ്ട്. യമുനേച്ചയുടെ ഒരു വിവരം പറഞ്ഞിട്ട് പോകാനാ. ഒന്ന് വിളിക്കാമോ യമുനേച്ചയെ? അയ്യോ, അവ രണ്ടാളും കൂടി ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയല്ലോ. ഒരു 10 മിനിറ്റായി കാണും. അത്യാവശ്യ കാര്യമാണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ കാണാം. എന്തായിരിക്കുന്നു? ഇല്ല, വീട്ടിലെത്തുമ്പോൾ പറഞ്ഞോളാം. അരട്ടെ. പോയോ? ആ പോയി. എന്തെങ്കിലും സംശയം തോന്നിക്കാണോ എന്തോ? അത് ഞാൻ ചോദിച്ചില്ല. ഇനി മനസ്സിൽ മാത്രം സംസാരിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എമ്മിനെ, ഇത്രയും നാൾ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പറയേണ്ടത് അത്രയും മറച്ചു വെച്ച് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ടും ആ കണ്ണുകളില്ലേ, യമുന പറഞ്ഞ വിമർശകരുടെ കണ്ണുകൾ, അവൻ നമ്മളെ വാച്ച് ചെയ്തു. കാണാത്തവൻ കണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ഇപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഞാനും യമുന ആരാണ്? വഴിതെറ്റിയവർ, തെറ്റ് ചെയ്തവർ. ശരിയാണ് പ്രസാദേട്ടാ, തെറ്റ് ചെയ്യാതെയാ നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നേ. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നമുക്ക് നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും അവസരം കൊടുക്കരുത്.